പതിനാറാം ലോകസഭയിലേക്കുള്ള വളരെ വ്യക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ഒരു പ്രത്യേക ഐതിഹാസികമായ സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കറിയാം ഇവിടെ നിലവിലുള്ള എം പി തൻ്റെ എം പി ഫണ്ട് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള എം പിമാരെ പോലെ 5 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. തന്നെ കഴിഞ്ഞ 5 വർഷ കാലഘട്ടം കൊണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വയനാട് ലോകസഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായിരുന്നത്. വയനാട് ജില്ലക്കാരുടെ കർണാടകയായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന റോഡ് ഗതാഗതം, അത് ഒരു മുഖ്യ പ്രശ്നമായി. അതുപോലെ തന്നെ വയനാട്ടിലെ പുൽപ്പള്ളിക്കാരെ അപേക്ഷിച്ച് വൈരക്കുപ്പ പാലം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇരുന്നത്. അതും ഈ പ്രാവശ്യത്തെ ഈ ഭരണത്തിൽ ഉണ്ടായിട്ടില്ല. പല പ്രഖ്യാപനങ്ങളും വരുന്നതല്ലാതെ ഒന്നും നടപ്പിലാക്കുന്നില്ല. നമ്മളുടെ ഈ രാത്രികാല നിരോധനം വന്നതുകൊണ്ട് വ്യാപാരികൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസിനല്ല, LDFനല്ല, ആർക്കും തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് താല്പര്യമില്ല. നിഷേധ വോട്ട് ഞങ്ങൾക്ക് ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം. കസ്തൂരിരംഗൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ സരിത വിഷയം, അങ്ങനെ കോൺഗ്രസ് ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് നരേന്ദ്രമോദിയുടെ കീഴിൽ നേതൃത്വത്തിൽ NDA കേന്ദ്രം ഭരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വയനാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുൽപ്പള്ളി മേഖലയെ സംബന്ധിച്ച് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയ ഒരു MP ആണ് പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനവിധിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ജനവിധിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അതേപോലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്ന സത്യം മുഖേരി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. വയനാടിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കർണാടക ഈ വയനാട്ടിലെ മുഴുവൻ വെള്ളവും ഉപയോഗിച്ച് പല കൃഷി സാധനങ്ങളും നടത്താറുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ഒരു തൊള്ളി വെള്ളം വരെ വയനാട്ടിൽ നിന്ന് പോകുന്ന വെള്ളം എടുത്ത് വയനാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഇവിടുത്തെ MPO അല്ലെങ്കിൽ മറ്റുള്ള ഭരണഘടനകൾ ഉണ്ടായില്ല. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കർണാടക സർക്കാരും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റോഡുകൾ വേണമെങ്കിൽ തുറക്കാമായിരുന്നു. ഇതുവരെ ഈ റോഡുകൾ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് MA ഷാനവാസിന് വോട്ട് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന് ഇവിടെ വിജയിക്കുന്ന കാര്യത്തിൽ വളരെ വിഷമമായിരിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പങ്കിട്ട് വയനാട്ടിലെ ലൗഡ് സ്പീക്കർ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ലൗഡ് സ്പീക്കറിന്റെ പ്രകടനം നാളെ വടകരയിലേക്കാണ്.